ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. കൊല്ലം കുളത്തൂപ്പുഴയിൽ കണ്ടെത്തിയ വെടിയുണ്ടകൾ പാകിസ്ഥാൻ നിർമ്മിതമാണ് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്നത്. വെടിയുണ്ടകളിൽ POF എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ സാബ് വിവരങ്ങൾ നൽകും. ബിനിൽ, അസാധാരണമായ നടപടിയാണോ, സംഭവവികാസമാണോ, എന്താണ് ലഭിക്കുന്ന വിവരം? കാരണം ഈ കണ്ടെത്തിയ 14 വെടിയുണ്ടകളിലും POF എന്നീ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്നൊരു ചുരുക്കപ്പേരാണ് ഈ POF എന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള ഒരു നിഗമനം. നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ കൊല്ലം റൂറൽ എസ്പിയുമായി സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നിർമ്മിതമാണ് ഈ വെടിയുണ്ടകൾ എന്നൊരു സംശയമാണ് പ്രാഥമികമായി ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി നിലവിൽ ഇത്തരത്തിൽ POF എന്നൊരു വാക്ക് ഈ ഒരു വെടിയുണ്ടകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് SP. മാത്രമല്ല, ഇത് ദീർഘദൂര വെടിയുണ്ടയാണ്. അതായത് 7.62, 7.62 എന്നതാണ് ഇതിന്റെ ഗ്രാവിറ്റി. മാത്രമല്ല, ഇത് ഒരു ചെയിൻ രീതിയിലാണ് ഈ വെടിയുണ്ടകൾ 12 ഒരുമിച്ച് ഒരു ചെയിൻ രീതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ കേരളത്തിൽ പോലീസ് സേനയൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ നിലയിലുള്ള ഈ ഓരോ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ബുള്ളറ്റുകളാണ്. അത് ഒരുമിച്ച് ഒരു ചെയിൻ രൂപത്തിൽ ആയിരിക്കില്ല. ഈ ചെയിൻ രൂപത്തിലുള്ള ഈ ബുള്ളറ്റുകൾ വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നത് മിലിറ്റന്റ്സ് ആണ്. അതായത് സൈന്യം അല്ലെങ്കിൽ ഈ പറയുന്ന സൈന്യം ഉൾപ്പെടെയുള്ള ആളുകളാണ് അത്തരത്തിൽ ചെയിൻ രൂപത്തിലുള്ള ബുള്ളറ്റുകൾ പ്രധാനമായും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പോലീസ് സാധാരണ ഇത്തരത്തിലുള്ള വെടിയുണ്ടകൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം പോലീസ് ആദ്യം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിൽ ആ സംശയത്തെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ കൂടുതൽ പരിശോധന പുലർത്തുന്നതും. അതോടൊപ്പം കൊട്ടാരത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ആയുധ വിദഗ്ധർ ഉൾപ്പെടെ ഇവിടേക്ക് കൊളത്തപ്പുഴയിൽ എത്തുകയും പരിശോധിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബിനിൽ, ഇനിയിപ്പോൾ അതായത് ഇത്തരമൊരു സംശയമുണ്ടായ സാഹചര്യത്തിൽ കുറെ അധികം പരിശോധനകൾ വേണ്ടി വരുമല്ലോ, അത് ഉടൻ തന്നെ നടത്താനാണോ പോലീസിന്റെ നീക്കം? തീർച്ചയായിട്ടും തൈ അങ്ങനത്തെ നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം ഇത് അസാധാരണമായ സംഭവമാണ്. കാരണം പ്രത്യേകം, അതായത് എടുത്തു പറയേണ്ട കാര്യം, ഈ പറയുന്ന പാകിസ്ഥാൻ നിർമ്മിതമെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോകാനാണ് സാധ്യത. നമ്മൾ ഈ SP സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. കാരണം നിലവിൽ ഈ ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ POF എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വലിയൊരു സംശയമായി പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി, പാകിസ്ഥാന് വേണ്ടി ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ്, അതിന്റെ ചുരുക്കപ്പേരാണ് രേഖപ്പെടുത്തിയ സംശയമാണ്. ഗുരുതരമായ ഒരു സംശയമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ വലിയൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യതയുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത് ഒരു ചെയിനായി ഈ വെടിയുണ്ടകൾ ലഭിച്ചു എന്നാണ്. 12 ഒരുമിച്ചും 2 ഇതിൽ നിന്ന് വേർപെട്ടും എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇത് വെടിയുണ്ടകൾ കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ 12 ഒരുമിച്ചും അത് 2 വേർപെട്ട രീതിയിലുമായിരുന്നു. ചെയിൻ രീതിയിലാണ്, അതായത് ഈ 14 വെടിയുണ്ടകളും ഒന്നിച്ചു ഉണ്ടായിരുന്നതാണ്. പിന്നീട് 2 ഇതിൽ നിന്ന് വേർപെട്ടാണ്. എന്തായാലും ഈയൊരു പാകിസ്ഥാൻ നിർമ്മിതമാണ് എന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ കുറെയധികം പരിശോധനകൾ ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ബിനിൽ സാബുവാണ് വിവരങ്ങൾ നൽകി.